വിഷുക്കണി ഒരുക്കുന്ന മേടപ്പുലരിയെത്താൻ ഇനിയും ദിനരാത്രങ്ങൾ പലതു പിന്നിടണം. എന്നാൽ കാഴ്ചയുടെ മനോഹാരിത സമ്മാനിച്ച് നാട്ടിലെങ്ങും പൂത്തുലഞ്ഞ് കണിക്കുന്നുകളുടെ കാഴ്ചയാണ്. കണ്ണിനും മനസ്സിനും ഏറെ കുളിർമ സമ്മാനിക്കുന്ന മനോഹര കാഴ്ചയിലേക്ക്. മലയാളികൾക്ക് കണിക്കുന്ന ഏറെ ശ്രദ്ധേയമാകുന്നത് വിഷുക്കണിക്ക് തന്നെയാണ്. കണിയൊരുക്കുന്നതിൽ ഏറെ പ്രാധാന്യമേറിയ കണിക്കുന്ന പൂക്കൾ വിഷുക്കണിയിൽ നിർബന്ധമാണ്. ഐശ്വര്യ സമ്പൂർണമായ പ്രകാശവും ധനവും ഫലങ്ങളും ധാന്യങ്ങളും എല്ലാം ചേർന്ന വിഷുക്കണി കണ്ടുണരുമ്പോൾ പുതിയൊരു ജീവിത ചക്രമണത്തിലേക്കുള്ള വികാസമാണത്രേ സംഭവിക്കുക. നൂറ്റാണ്ടുകളായി വിഷുവിനോടനുബന്ധിച്ച് എല്ലായിടത്തും കണിക്കുന്ന സമൃദ്ധമായി പൂത്തുലയുന്നത് പതിവായിരുന്നു. വിഷുക്കാലത്ത് ഇവ വ്യാപകമായി ശേഖരിച്ച് മാർക്കറ്റുകളിലും വഴിയോരങ്ങളിലും എത്തിച്ച് ആവശ്യക്കാർക്ക് വിൽപ്പന നടത്തുന്നതും പതിവ് കാഴ്ചയാണ്. എന്നാൽ ഏതാനും വർഷങ്ങളായി കണിക്കൊന്നകൾ വ്യാപകമായി തന്നെ കാലം തെറ്റിയാണ് പൂക്കുന്നത്. ഫെബ്രുവരി ആദ്യത്തോടെ ഇക്കുറിയും കണിക്കൊന്നകൾ അങ്ങിങ്ങായി പൂത്തു തുടങ്ങിയിരുന്നു. ഇപ്പോൾ അവ വ്യാപകമായി പൂക്കുന്നുണ്ട്. നമ്മുടെ വിഷുവിന്റെ ആഘോഷത്തിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഈ കണിക്കൊന്നയുടെ പൂക്കളാണ്. ഈ വർഷം എന്തുകൊണ്ടോ നമ്മുടെ ഹൈറേഞ്ച് മേഖലയിൽ നല്ല കേരളത്തിലുടനീളം കണിക്കൊന്ന നേരത്തെ പൂത്ത് നിൽക്കുകയാണ്. ചൂട് കൂടിയ അവസ്ഥയിലാണ് സാധാരണ കണിക്കൊന്ന പൂക്കുന്നത്. നമുക്കറിയാം സാധാരണ വിഷു വരുന്ന ഏപ്രിൽ മാസമാണ്. ഈ വർഷം മാർച്ച് മാസത്തിൽ തന്നെ കണിക്കൊന്ന പൂത്ത് വളരെ മനോഹരമായിട്ട് നിൽക്കുകയാണ്. നമുക്കൊരു സമ്പല സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായിട്ടാണ് കണിക്കൊന്ന പൂക്കൾ. ഈ വർഷവും അതുപോലെ തന്നെ മിക്ക സ്ഥലങ്ങളിലും കണിക്കൊന്ന നേരത്തെ തന്നെ പൂക്കുന്നു. പീതവർണ്ണത്തിൽ കുളിച്ചു നിൽക്കുന്ന വൃക്ഷങ്ങളിൽ സൂര്യകിരണങ്ങൾ ഏൽക്കുന്നതോടെ ഇവയുടെ ശോഭ നൂറിരട്ടിയായി വർദ്ധിക്കും. എന്നിരുന്നാലും വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ കണ്ണിനും മനസ്സിനും ഏറെ കുളിർമ സമ്മാനിക്കുന്ന മനോഹര കാഴ്ച തന്നെയാണ് കണിക്കൊന്നകൾ ഇടുക്കിയിൽ ഒരുക്കിയിട്ടുള്ളത്. അനീഷ് പി എ, ഇടുക്കി വിഷൻ ന്യൂസ്.